ഹലോ ഗൈസ്, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗാണ്, ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗ് വീഡിയോ ആണ്. അപ്പോ ആദ്യത്തെ തന്നെ വീഡിയോ എന്ത് വേണം, എന്തിങ്ങനെ എന്ത് തീമിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ ഫ്രണ്ടാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഈ ബർത്ത് ഓഫ് എ മല്ലു ട്രക്കർ ഗേൾ അങ്ങയുടെ ഫസ്റ്റ് വീഡിയോ ആയിട്ടെന്ന്. കാരണം എങ്ങനെയാണ് ഈ മല്ലു ട്രക്കർ ഒരു ഗേൾ മല്ലു ട്രക്കർ ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മല്ലു ഗേൾ ട്രക്കർ ആയത് എന്ന് തന്നെ മറ്റേ വ്ളോഗിൽ ഇടാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ 2019 ഓഗസ്റ്റിലാണ് കാനഡയിലേക്ക് വരുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ടാണ് വരുന്നത്. ഒരു കൊണസ്റ്റോഗയില് കൊണസ്റ്റോഗ കോളേജ് എന്ന് പറയുന്ന കിച്ചനറിലുള്ള കോളേജിൽ ന്യൂട്രീഷൻ ഫുഡ് സർവീസ് മാനേജ്മെന്റിന്റെ കോഴ്സ് എടുത്തിട്ടാണ് ഞാൻ കാനഡയിലേക്ക് വരുന്നത്. 2 ഇയേഴ്സ് പ്രോഗ്രാം ആയിരുന്നു. പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം ഗ്രാജുവേറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ കൊണസ്റ്റോഗയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് നിൽക്കുവാണ്. വർക്ക് പെർമിറ്റ് കയറി, വർക്ക് പെർമിറ്റിലാണ് ഞാനിപ്പോ സ്റ്റേ ബാക്ക് ഉണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ സ്റ്റേ ബാക്കിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്, വർക്ക് പെർമിറ്റിലാണ്. ഇനി എങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്നത്, ട്രക്കിങ്ങിലേക്ക് വന്നത്, അതിന്റെ പിന്നില് കുറെ സ്റ്റോറി ഉണ്ട്. എന്നുവെച്ചാ 2019 ഞാൻ സ്റ്റുഡന്റ് ആയിട്ട് വന്നപ്പോ ഞാൻ താമസിച്ചോണ്ടിരുന്നത് കേംബ്രിഡ്ജിലായിരുന്നു. അപ്പൊ കേംബ്രിഡ്ജിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് എന്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിലാണ്. എല്ലാ ദിവസവും ഞാൻ രാവിലെ ബസ് എടുത്തിട്ടാണ് റെസ്റ്റോറന്റിൽ പോണേ. അപ്പൊ എല്ലാ ദിവസവും രാവിലെ സ്ഥിരമായിട്ട് ഒരു ബസ്സിലാണ് കയറാറുള്ളത്. അപ്പൊ വേറെ അങ്ങനെ വർത്തമാനം പറയാൻ ബസ്സിനകത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവർ തന്നെ പിടിച്ച് വർത്തമാനം പറയാൻ തുടങ്ങി. പല പല ഡ്രൈവേഴ്സ് മാറി മാറി ആയിരിക്കും വരാം. അപ്പൊ അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ വൈറ്റ്സ് ആയിരുന്നു അവിടെ ഓടിച്ചോണ്ടിരുന്ന ഡ്രൈവേഴ്സ്. പക്ഷെ ഒരു പ്രാവശ്യം മാത്രം ഒരു സൗത്ത് ഇന്ത്യൻ ഡ്രൈവർ അതിനകത്ത് വന്നു. അപ്പൊ പുള്ളിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. അപ്പൊ പുള്ളിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഓടിക്കണം ബസ് ഡ്രൈവർ ആവണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു അതിനിപ്പോ എന്താ ബസ് ഡ്രൈവർ ആവാനാണോ പാട്, ഇവിടെ ഇതിനേക്കാളും വലിയ വണ്ടികള് പെമ്പിള്ളർ ഓടിച്ചുകൊണ്ട് നടക്കണോ, അപ്പോഴാണ് ഈ കുഞ്ഞു ബസ് ഓടിക്കാനാണോ നീ നോക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അതിനേക്കാളും വലിയ വണ്ടി എന്താ. അപ്പൊ ആകെ ഈ കേംബ്രിഡ്ജിൽ താമസിക്കുന്ന വീട്ടിൽ നിന്ന് റെസ്റ്റോറന്റ് പറയുന്നത് ആകെ 5-6 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ ട്രക്ക് ഒന്നും നമുക്ക് കാണാനുള്ള ഒരു ഗ്യാപ്പിൽ വന്നിട്ടാണെങ്കിൽ ഒന്ന് 2 ആഴ്ചയായിട്ടുള്ളൂ കാനഡയിൽ വന്നിട്ട്. അപ്പൊ ഇതിന് മാത്രം വലിയ ട്രക്ക് ഓടിക്കുന്നത് അല്ലെങ്കിൽ ട്രക്ക് പെമ്പിള്ളർ ഓടിക്കുന്നത് ഞാൻ അതിന് മുമ്പ് അവിടെ കണ്ടിട്ടില്ല. അപ്പൊ ഈ സൗത്തിന്റെ ഡ്രൈവറാണ് എന്നോട് പറഞ്ഞ ട്രക്ക് ഉണ്ട്, 53 ഫുട്ടിന്റെ ട്രക്ക് ഉണ്ട്, ഡബിൾ ട്രക്ക് ഉണ്ട്, ഡബിൾ ട്രെയിലർ എടുക്കുന്ന ട്രക്ക് ഉണ്ട്, ട്രിപ്പിൾ ട്രെയിലർ വരെ ഇവിടെ മനുഷ്യന്മാർ ഓടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നീ ചെറിയ ബസ് എന്തിനാ നോക്കുന്നത്, നിനക്ക് ട്രക്സ് നോക്കിക്കൂടെ, കൊള്ളാലോ പരിപാടി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ട്രക്കിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നതും അറിയുന്നതും എല്ലാം. അത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞ് കുറെ ഫ്രണ്ട്സായപ്പോ ഫ്രണ്ട്സിൽ തന്നെ കുറെ പേര് ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയവരുണ്ട്. നമുക്ക് മാസങ്ങൾ കഴിഞ്ഞതോറും വർഷങ്ങൾ കഴിഞ്ഞതോറും ഇവിടുത്തെ ഫ്രണ്ട്സ് ലിസ്റ്റ് കൂടുന്നതുകൊണ്ട് ഫ്രണ്ട്സ് ലിസ്റ്റിൽ തന്നെ കുറെ പേര് ട്രക്കിംഗിൽ ഇറങ്ങിയ കുറെ ഫ്രണ്ട്സിന് കിട്ടി. അങ്ങനെ ഗ്രാജുവലി നമ്മുടെ കണക്ഷൻസ് ഇൻക്രീസ് ആയി വന്നപ്പോഴാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് മലയാളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു യൂട്യൂബ് വ്ളോഗേഴ്സ് കാനഡയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ജേസിനേയും രാജേഷിയും, അവരുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയത്. അപ്പൊ ഞങ്ങളുടെ ഒരുമാതിരിപ്പെട്ട ഫ്രണ്ട്സ് സർക്കിൾ എല്ലാവർക്കും തന്നെ ഇങ്ങനെ വണ്ടി പ്രാന്തമുള്ളത് വണ്ടി ക്രേസ് ഉള്ളവരാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ. അപ്പൊ ഏത് ഗ്യാദറിംഗിന് പോയാലും നമ്മള് ഫസ്റ്റ് എടുത്തിട്ട് ടോപ്പിക്ക് വണ്ടി ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രാഫിക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വണ്ടികളുടെ ഇത് അതൊക്കെയാണ്. അപ്പൊ വർത്തമാനം പറയുന്നതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ബ്ലോഗ് തന്നെ ഞാൻ കാണുന്നത്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു യൂട്യൂബ് ബ്ലോഗ് ഇൻട്രോഡ്യൂസ് ചെയ്തവർ. അപ്പൊ ഓക്കെ കാണാലോ കൊള്ളാലോ. അങ്ങനെയാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി ജേസിനെ രാജേഷിനെ കാണുന്നത്. അവരുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാണ് ഒരു ട്രക്കർ ആവണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുദിച്ചത്. എല്ലാ ജോലിക്കും ഉണ്ട് അതിന്റേതായൊരു പാടും, അതിന്റേതായൊരു നല്ല വശവും അതിന്റേതായൊരു ചീത്ത വശവും. അത് എല്ലാ ജോലിക്കും ഉണ്ട്, എല്ലാ ജോലിക്കും ഉണ്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും. പക്ഷേ ഒരുമാതിരിപ്പെട്ട ഒരു ഞാനിങ്ങനെ ട്രക്ക് ഡ്രൈവിംഗിലേക്ക് ഇറങ്ങുന്ന കാര്യം ഇങ്ങനെ അറിയുന്നവർ അല്ലെങ്കിൽ അറിഞ്ഞു കേട്ട് പറഞ്ഞവർ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു 90% ആളുകളും നല്ലതാണെന്ന് പറയുമ്പോൾ ബാക്കി 1% ആളുകൾ അപ്പോഴും അതിന്റെ നെഗറ്റീവ്സ് മാത്രം പൊക്കി പിടിച്ച് നടക്കുന്നവരുണ്ടാവും. നമ്മളതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കളയാത്രയുള്ളൂ. പിന്നെ നാട്ടിൽ മാത്രമാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ഇവിടെ കാനഡയിലും ഉണ്ട് അങ്ങനെ തന്നെ ആൾക്കാർ, ഒരിക്കലും പച്ചപിടിക്കില്ല എന്ന് പറയുന്ന എന്ന് ചിന്തിക്കുന്നവർ തന്നെ, അല്ലെങ്കിൽ ഇത് അവളെ കൊണ്ട് പറ്റത്തില്ല, പച്ചപിടിക്കില്ല എന്നല്ല, അവളെ കൊണ്ട് പറ്റത്തില്ല, ഡ്രോപ്പ് ചെയ്ത് പോരുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു 10% ആളുകള് നമ്മുടെ കാനഡയിലും ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ളവരെ മാത്രം അത് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം കാനഡയിലുണ്ടായിരുന്ന ഒരു മലയാളി മനുഷ്യൻ തന്നെ, മലയാളി ചേട്ടൻ തന്നെ ഇങ്ങനെ പറഞ്ഞു, അവൾ ഓവർ സ്മാർട്ട് ആയതുകൊണ്ടാണ് ഈ ലൈസൻസ് എടുക്കാൻ പോയത്, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റും, അവൾ ഓവർ സ്മാർട്ട് ആയതുകൊണ്ടാണ് ലൈസൻസ് എടുക്കാൻ പോയത്. കോമഡി അതല്ല, ഈ പറഞ്ഞ ചേട്ടൻ ഒരു ഡ്രൈവർ തന്നെയാ, അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ കാനഡയിലും ഉണ്ട്. അത് രാജ്യഭേദമന്യേ അല്ലെങ്കിൽ സ്ഥലഭേദമന്യേ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന പോലെ എല്ലായിടത്തും ഉണ്ട് അങ്ങനത്തെ കുറെ മനുഷ്യന്മാർ. അങ്ങനെയുള്ള കുറെ മനുഷ്യന്മാരുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു ചെവിയുടെ കേട്ട് മറ്റേ ചെവിയുടെ കളയാ, അല്ലെങ്കിൽ അതൊക്കെ അങ്ങോട്ട് വിട്ട് കളയാ, വണ്ണച്ചിട്ടായി വിട്ട് കളയാ, അതേ നടക്കത്തുള്ളൂ നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്മാര് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായത് അതാണ്. അത് ഒരു ട്രക്ക് ഡ്രൈവർ തന്നെ ഒരു പെങ്കുച്ച ആദ്യമായിട്ട് ട്രക്ക് ഡ്രൈവിങ്ങിന് ഇറങ്ങുമ്പോൾ അവൾ ഓവർ സ്മാർട്ട് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ തന്റെ ആയതുകൊണ്ടാണ് ഇറങ്ങുന്നതെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ഇതുവരെ കണ്ടിട്ട് കൂടി ഇല്ലെന്ന് പറയുന്നത് കോമഡി. ഈ പറഞ്ഞ ചേട്ടൻ എന്നെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഞാനും ആ ചേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ആ ചേട്ടൻ അങ്ങനെയൊക്കെയാണ്, അങ്ങനെ ചിന്തിക്കുന്ന, ഇതിപ്പോ ഒരു ചേട്ടനെ മാത്രം ഞാൻ പറയുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു ചേട്ടൻ അത് പറഞ്ഞു അത്രേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കുന്നവർ പോലും ഉണ്ട്. അപ്പോ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ കേൾക്കാൻ റെഡി ആണെങ്കിൽ ട്രക്ക് ഡ്രൈവിംഗ് അടിപൊളിയാണ്. അത് പെമ്പിള്ളേരുന്നോ ആമ്പിള്ളേരുന്നോ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഡ്രൈവിംഗ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ട്രക്ക് ഡ്രൈവിംഗ് പൊളിയാണ്. ട്രക്ക് ഡ്രൈവിംഗിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, അതാണ് വേറെ കുറെ പേരെന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ട്രക്ക് ഡ്രൈവിംഗിന്റെ പ്രോസസ്സ്,
പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒണ്ടേരിയോയിലെ പ്രോസസ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പ്രൊവിൻസ് ടു പ്രൊവിൻസ് വ്യത്യാസം ഉണ്ടോ എന്ന് അല്ലെങ്കിൽ കൺട്രി ടു കൺട്രി വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടാവുമായിരിക്കും അറിയത്തില്ല. ഒണ്ടേരിയോയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർ ഓടിക്കാനുള്ള ഫുൾ ജി ലൈസൻസ് വേണം. മൂന്ന് ടൈപ്പിലാണ് നമുക്ക് മൂന്ന് സ്റ്റെപ്പിലാണ് നമുക്ക് കാർ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടുക. ജി 1, ജി 2, ജി. അതിൽ ഫുൾ ജി ലൈസൻസ് ഉള്ളവർക്കാണ് ട്രക്ക് ഡ്രൈവിംഗിന്റെ കോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് 5,000 to 9,000 വരെ ഡോളേഴ്സ് വേരി ചെയ്യുന്ന കോളേജുകളും കോളേജുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഒണ്ടേരിയോ തന്നെ. ഒത്തിരി ട്രക്ക് ഡ്രൈവിംഗ് സ്കൂളുണ്ട്, ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കോളേജുകൾ, ഫാൻഷി കോളേജ്, ലണ്ടൻ കൊളസ്ട്രോ കോളേജ്, അവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ട്രക്ക് ഡ്രൈവിംഗ് കോഴ്സായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1.5-2 months അത് പിന്നെ അവരവരുടെ എബിലിറ്റി അനുസരിച്ച് മാറും, ടൈം മാറും. എടുക്കുന്ന കോഴ്സുകളാണ്, തിയറി പോർഷനുണ്ട്, പ്രാക്ടിക്കൽ കോഴ്സും ഉണ്ട്. പ്രാക്ടിക്കൽ ഉണ്ട്, അതിന്റെ തിയറി പോർഷൻ ജി ലൈസൻസ് ഉള്ളതാണെങ്കിൽ ചെല്ലുക, മെഡിക്കൽ ചെയ്യുക. ഫസ്റ്റ് മെഡിക്കൽ ചെയ്ത് കഴിഞ്ഞിട്ട് തിയറി കോഴ്സ് അറ്റൻഡ് ചെയ്യുക. തിയറി കോഴ്സ് കഴിയുമ്പോൾ റിട്ടൺ എക്സാം ഉണ്ട്, A1 എന്ന് പറയും. A1 റിട്ടൺ എഴുതുക, റിട്ടൺ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ ലെസൻസ് എടുക്കാം. പ്രാക്ടിക്കൽ ലെസൻസ് എടുക്കുന്നതിന് കൂടെ തന്നെ ഇസഡ് എൻഡോഴ്സ്മെന്റ് എയർ ബ്രേക്കിന്റെ ടെസ്റ്റ് ഉണ്ട്. എയർ ബ്രേക്കിന്റെ തിയറി അറ്റൻഡ് ചെയ്യുക. ആ തിയറി അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ എയർ ബ്രേക്കിന്റെ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുക. ഈ ഒച്ചപ്പാടുകളൊക്കെ ഞാനുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ ആടില നിൽക്കുന്നത് അതുകൊണ്ടാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന ആടില നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒച്ചപ്പാടൊക്കെ. സോറി. നമ്മളെവിടെ എയർ ബ്രേക്കിന്റെ തിയറി അറ്റൻഡ് ചെയ്യുക, എയർ ബ്രേക്കിന്റെ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുക. പ്രാക്ടിക്കൽ ടെസ്റ്റ് കഴിയുമ്പോൾ അവർ എയർ ബ്രേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇസഡ് എൻഡോഴ്സ്മെന്റ് നമുക്ക് ചെയ്തു തരും. അത് ചെയ്ത് കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ മറ്റ് ട്രക്കിന്റെ പ്രാക്ടിക്കൽസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടിക്കൽ നമ്മൾ ഓക്കെ ആയി കഴിയുമ്പോൾ ഡേറ്റ് എടുക്കുക മിനിസ്ട്രിയിൽ. ഡേറ്റ് എടുത്തു കഴിഞ്ഞ് നമ്മൾ ട്രക്കിന്റെ ടെസ്റ്റിന് പ്രിപ്പയർ ആവുക. ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് ടെസ്റ്റിന് തന്നെ ഒരു മൂന്ന് ഘടകമായിട്ടാണ്, ഒന്ന് ഇൻസ്പെക്ഷൻ, രണ്ട് റോഡ് ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ്. ട്രക്കും ട്രെയിലറും എങ്ങനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു, അവരെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. ഏത് ഡെമോൺസ്ട്രേറ്റ് അവർ വെർബലി നമ്മൾ പറഞ്ഞ് കാണിക്കണം, അത് എക്സാമിന് ഇഷ്ടം പോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോഡ് റോഡ് ടെസ്റ്റ് ഉണ്ട്, റോഡിൽ ഓടിച്ച് കാണിക്കുക, ഹൈവേ ഓടിച്ച് കാണിക്കുക. അത് കഴിഞ്ഞ് അതൊരു 20 മിനിറ്റ്സ് അല്ല, റോഡ് എനിക്ക് തോന്നുന്നു ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ് ആണ് റോഡ് വരിക. ഇൻസ്പെക്ഷൻ എല്ലാം കൂടി കൂടി ഒരു ഹാഫ് ആൻ അവർ തന്നെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കപ്പ് റിവേഴ്സിന് 10 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ കോൺ വെച്ചിട്ടുണ്ടാവും, കോൺസിൻ്റെ ഉള്ളിലേക്ക് ബാക്കപ്പ് ചെയ്യാം. അങ്ങനെ എല്ലാം കൂടി കൂടി ഒരു 1.5 മണിക്കൂറത്തെ ടെസ്റ്റാണ് ഏറ്റവും ഫൈനൽ ടെസ്റ്റ്. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് AZ ലൈസൻസ് കിട്ടുന്നത്, ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടുന്നത്. ഒരു രണ്ടര ടു മൂന്ന് മാസമാണ് ലിറ്ററലി നമുക്ക് ഇതിന് ടൈം വരിക. ഈ 1.5-3 months എടുത്ത് നമ്മൾ പഠിച്ച തിയറിയും പ്രാക്ടിക്കലും പല പല തവണ പല പല ടേംസ് ആയിട്ട് പോയി എഴുതി പാസ്സായി ഇറങ്ങി, ഞാൻ പറഞ്ഞില്ല 5,000 to 9,000 ലിറ്ററലി നമ്മുടെ നാട്ടിലെ പൈസ പറയുവാണെങ്കിൽ 2.5 lakh മുതൽ 5 lakh വരെ ചെലവ്, 2.5 lakh to 5 lakh ചെലവ് വരുന്ന കോഴ്സാണ് നമുക്ക് ട്രക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച്, അത്രയും ഹെവി ആയിട്ട് അവർ പഠിപ്പിച്ച്, ഇത്രയും നാള് കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു ലൈസൻസിനെയാണ് വളരെ പുച്ഛമായിട്ട് നീ ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണോ ഇറങ്ങുന്നത് എന്ന് ചോദിച്ച് അവർ തള്ളിക്കളയുന്നത്. നമ്മൾ ഇടുന്ന എഫേർട്ടിന്റെ 100% അംശം പോലും ആർക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. ഇപ്പൊ ട്രക്ക് ലൈസൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ട്രക്ക് പിന്നെ നമ്മുടെ ലൈഫിലാണെങ്കിൽ അങ്ങനെയല്ലേ, നമ്മൾ എത്ര എഫേർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷെ അതൊന്നും ഒരു 1% പോലും അതിന് മനസ്സിലാക്കാൻ പറ്റാണ്ട് നമ്മളോട് വന്നിട്ട് ചോദിച്ചോളെ, ഇതെടുക്കാനോ നീ പോയെ, ഇതാണോ നിന്റെ ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചോളെ. പക്ഷേ അല്ലെങ്കിൽ ഇതാണോ നീ ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ, പക്ഷെ അതൊക്കെ നമ്മളങ്ങ് വിട്ടുകളെ, നമുക്ക് ഒത്തിരി സങ്കടമാവും അതൊക്കെ കേൾക്കുമ്പോൾ, പക്ഷേ ലീവ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്, ലൈസൻസ് കിട്ടുന്നതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾ AZ ലൈസൻസ് എടുത്ത ആളാണെങ്കിൽ AZ ആണ് ട്രക്ക് ലൈസൻസ്. AZ എൻഡോഴ്സ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എയർ ബ്രേക്കിന്റെ തിയറിയും പ്രാക്ടിക്കലും ഉണ്ടെന്ന് പറഞ്ഞില്ല. എയർ ബ്രേക്കിന് കംപ്ലീറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇസഡ് കിട്ടും, അതിന്റെ ട്രക്കിന്റെ ഓൾ എല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എ കിട്ടും. അങ്ങനെ നമ്മുടെ ലൈസൻസ് AZ ആവും. പക്ഷെ ഒരു AZ ലൈസൻസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ മിനിസ്ട്രിയിൽ ചെന്നാൽ, അല്ലെങ്കിൽ സർവീസ് ഉണ്ടേരി, നാട്ടിലെ വില്ലേജ് ഓഫീസ് പോലെ ഇവിടെയുള്ള സർവീസ് ഉണ്ടേരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സി ബസ്സിന്റെ ടെസ്റ്റ് മാത്രം റിട്ടേൺ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബസ്സിന്റെ ലൈസൻസ് കൂടി കിട്ടും. ബസ് നമ്മൾ പ്രത്യേകം ഓടിച്ച് കാണിക്കണം, കാരണം ബസ്സിനേക്കാളും കുറച്ചും കൂടി വലിയ ട്രക്ക് നമ്മൾ ഓടിച്ച് കാണിച്ചതായതുകൊണ്ട് ബസ് വീണ്ടും നമ്മൾ ഓടിച്ച് കാണിച്ച് എടുക്കേണ്ട. AZ ആക്കി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടും. ഞാനങ്ങനെ കഴിഞ്ഞ അതിനെന്തോ ടൈം ലിമിറ്റ് ഉണ്ട്, 6 months or 1 year, അതിനുള്ളിൽ അങ്ങോട്ട് നമ്മൾ ചെല്ലണം. അതിനുള്ളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സി ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. നമ്മൾ റിട്ടേൺ മാത്രം എഴുതിയാൽ മതി, ഓടിച്ച് കാണിക്കാൻ നിൽക്കേണ്ട. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബസ് ഓടിച്ച് കാണിച്ചാൽ ബസ്സിന്റെ ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും അത് അപ്ഡേറ്റ് ചെയ്തായിരുന്നു, ഈ CZ ലേക്ക് മാറ്റുന്നത്, കാരണം ഫ്രീ ആയിട്ട് ലൈസൻസ് കിട്ടുമല്ലോ, വെറുതെ കളയണ്ടല്ലോ എന്ന് ചോദിച്ചാൽ സിയും കൂടി എടുത്തു. അങ്ങനെ എനിക്ക് കിട്ടിയിരുന്ന ലൈസൻസ് AZ ആണ്, ബസ്സും ട്രക്കും കാർ പിന്നെ അറിയാലോ ഓടിക്കാൻ പറ്റും, അങ്ങനെ ഓടിക്കാൻ പറ്റുന്ന ലൈസൻസാണ് കിട്ടിയിരുന്നത്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു മല്ലു ട്രക്കർ ഗേൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ നിന്നത് എന്റെ ഫാമിലിയും എന്റെ ഫ്രണ്ട്സുമാണ്. എത്ര താങ്ക് യു പറഞ്ഞാലും നമുക്ക് തികയത്തില്ല. അത്രമേൽ ഹെൽപ്പ് ചെയ്ത ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അത് കാനഡയിലുള്ള ഫ്രണ്ട്സും ഉണ്ട്, നാട്ടിൽ നിന്ന് ഫോണിൽ കൂടെ അല്ലെങ്കിൽ മെന്റലി സപ്പോർട്ട് ചെയ്ത ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ കാനഡയിൽ. നാട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ് മെന്റലി, ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ അവർ ഇത് പറഞ്ഞു, അവർ അങ്ങനെ പറഞ്ഞു, അവർ ഇങ്ങനെ പറഞ്ഞു, അതിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്നാൽ ഇതിനിറങ്ങണ്ട, ഇത്രയും ഇതാണ്, ഇത്രയും നെഗറ്റീവ്സ് ആണ് കേൾക്കുന്നതെങ്കിൽ ഇറങ്ങണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ മെന്റലി പുഷ് ചെയ്ത് നീ ഇറങ്ങുക, എന്തിനൊക്കെ കേൾക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചറുപറ ഹെൽപ്പ് ചെയ്ത ഒത്തിരി ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട് നാട്ടിലുള്ള. ചേച്ചിമാരും ചേട്ടന്മാരും തന്നെ അല്ലെങ്കിൽ കൂടെ പഠിച്ച കുറേ പേര്,
എല്ലാവരുടെയും പേരെടുത്ത് പറയില്ല, ഇവിടെ നടക്കില്ല. അതുകൊണ്ട് അവിടെ ഒത്തിരി ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്ത നാട്ടിലുള്ളവരുണ്ട്. പിന്നെ ഇവിടെ കാനഡയിലുള്ളവരാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് കാർ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചതാണെങ്കിൽ ബെർലിംഗ്ടൺ എന്ന് പറയും, അവരുടെയാണ് അവരുടെയാണ് ബെർലിംഗ്ടൺ എന്ന് പറഞ്ഞാൽ കിച്ചണർ വാട്ടർലൂ നിന്ന് ലിറ്ററലി ഒരു 100 kilometers അപ്പുറയാണ്. ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ ഒരു 1 hour ഡ്രൈവ് ചെയ്താൽ മതി, പക്ഷേ 100 kilometers അപ്പുറയാണ്. ഈ 100 kilometers വൺ സൈഡ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് കാർ ഇല്ല ട്രാവൽ ചെയ്യാൻ. അപ്പൊ ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ സ്കൂളിൽ കുറച്ചൊക്കെ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ഞാൻ ട്രക്കിന്റെ സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്യണം. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കാർ ഇല്ലാത്തതുകൊണ്ട് കാർ വരെ തന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത മനുഷ്യന്മാരുണ്ട്. കാർ തന്നിട്ട് നേരിട്ട് പോയി അത് തിരിച്ചു വരുമ്പോൾ തന്നാൽ മതി, റോയിസ് ചേട്ടൻ, നിഖിൽ ചേട്ടൻ, ജിതിൻ ചേട്ടൻ, ബിബിൻ ചേട്ടൻ, അങ്ങനെ തോമാച്ചൻ, അങ്ങനെ കുറെ പേര് എന്ന് വെച്ചാൽ ബിൻസി ചേച്ചി, ആശ്രി ചേച്ചി, ദശന ചേച്ചി, മീര ചേച്ചി, മോശി ചേച്ചി, റോക്കി ചേട്ടൻ, അങ്ങനെ കുറെ പേര് എന്ന് വെച്ചാൽ അവരുടെ കാറ് തന്ന് അവരുടെ പൈസ തന്നു. കാരണം ഞാൻ സ്കൂളിൽ കോൺസ്റ്റോഗയിൽ ഓൾറെഡി എന്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത്രയും ഒരു പൈസ ഞാൻ പറഞ്ഞല്ലോ, 2.5 to 5 lakhs വരെ നമുക്ക് ചെലവ് വരുന്ന ഒരു പരിപാടിയാണ് ഈ ട്രക്ക് പഠനം. അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ട ഇതിപ്പോ വിടാം, പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചപ്പോ ഞാൻ പൈസ തരാന്ന് പറഞ്ഞ് പൈസ വരെ തന്ന് എന്നെ പഠിപ്പിച്ച കുറെ മനുഷ്യന്മാരുണ്ട് കാനഡയിൽ. ജേസി ചേട്ടൻ, രാജ ചേച്ചി, മിസ്റ്റർ മിസ്സസ് മലയാളിയിലെ അവരുടെയൊക്കെ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ്. നമുക്ക് ഈ ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഫീൽ ചെയ്തൊരു മൊമെന്റ് ആണത്. എനിക്ക് ഇങ്ങനെ ഒന്ന് പഠിക്കണം, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ ഇത്രയും പ്രശ്നം എനിക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ വണ്ടിയില്ല, പോയി പഠിക്കാൻ പൈസയില്ല. കാരണം നമ്മൾ ഓൾറെഡി കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്താണ് ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ട് വരുന്നതും ഓരോ കൊല്ലത്തും ഫീസ് അടയ്ക്കുന്നതൊക്കെ. അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഇതിനകത്തേക്ക് ഇത്രയും പൈസ എന്നാ വേണ്ടത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് വീട് എടുക്കാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് പോവാൻ പോയി പഠിക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇത്രയും പേരാണ് എന്റെ ചുറ്റും നിന്ന് വേണ്ട, നീ ഇപ്പൊ തന്നെ പഠിക്കുക, ഇപ്പൊ തന്നെ എടുക്കുക. അത് ഫസ്റ്റ് മല്ലു ട്രക്കർ ആയി എന്ന് അറിയുമ്പോൾ തന്നെ എന്റെ ഓണറാണ് അത് വഴി പോണേ. ഫസ്റ്റ് മല്ലു ട്രക്കർ ആണെന്ന് അറിയുമ്പോൾ തന്നെ ഓക്കെ എന്നാ പഠിക്കുന്നു പറഞ്ഞ് ഇത്രയും ഇനീഷ്യേറ്റീവ് എടുത്ത് എന്റെ കൂടെ നിന്ന ഒത്തിരി ഫ്രണ്ട്സും ഫാമിലിയും അവർക്കാണ് ബിഗ് സല്യൂട്ട്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇന്ന് ഞാനൊരു ട്രക്കറായിട്ട് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ വളയം ഇങ്ങനെ പിടിക്കുന്നുണ്ടേ അതിന്റെ പുറകില് ഒത്തിരി മനുഷ്യന്മാരുണ്ട്. ആ ഒത്തിരി മനുഷ്യന്മാർക്കാണ് ഏറ്റവും വലിയ സല്യൂട്ട്. ജോലി മേടിച്ചു തന്ന ജോസങ്ങള്, ജെസ്സി ആന്റി, കൂടെ നിന്ന കുറെ പേരല്ല, ആരുടെ പേരെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കും, ഒരാളെ വിട്ടുപോയി അതിന് വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് ഇതിന്റെ പുറകിലുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ ബിഗ് സല്യൂട്ട്. ഈ മല്ലു ട്രക്കർ ഗേളിന്റെ ബർത്തിന്റെ പുറകിലുള്ള കുറെ മനുഷ്യന്മാർക്കാണ് ഒത്തിരി താങ്ക്സ്. ഇവരെല്ലാരും തന്ന ദൈവത്തിനും അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫാമിലിയും കൂടെ നിൽക്കുക കുറെ ചങ്കുകളുണ്ടെങ്കിൽ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും ഒന്നും നമ്മുടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് എല്ലാം നിത്യാവസ്ഥയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മല്ലുട്ടക്കറുകളായത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണ്ട, ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. പണ്ടത്തെ ആകാശവാണിയിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക എന്നൊക്കെ പറഞ്ഞ് പറയണം. ഷെയർ ചെയ്യണ്ട, ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്. മല്ലു ട്രക്കറുകൾ, ബൈ ബൈ.